ഡിസംബർ യാത്രകളുടെ മാസമാണെന്ന് തോന്നുന്നു. മകരമഞ്ഞിൻ്റെ നനവ് വീണ വഴികളിൽ നിന്ന് തീർത്ഥാടകരുടെ ശരണം വിളി മുഴങ്ങുന്നുണ്ട്. ഒരു ക്രിസ്മസ് കാർഡിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് ചിത്രത്തിൽ, അമ്മമേരി കുഞ്ഞിനെ ചുംബിക്കുക. അടിക്കുറിപ്പ് ഇങ്ങനെയാണ്, കുഞ്ഞെ നീ സഞ്ചരിച്ച ദൂരം. ആ പരമചൈതന്യം ഭൂമിയിലേക്ക് നടത്തിയൊരു യാത്രയുടെ ഓർമ്മപ്പെടുത്തലുമായിട്ട് ദ ക്രിസ്മസ് കൂടി വന്നിരിക്കുന്നു. എവിടെ നിന്നൊക്കെ മനുഷ്യർ വീണ്ടും യാത്ര തുടരുന്നുണ്ട്. ബൈബിളിലെ യാത്രകൾ ആരംഭിക്കുന്നത് നക്ഷത്രത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്ത കിഴക്കിൽ നിന്നുള്ള ജ്ഞാനികളിൽ നിന്നാണ്. ഒരു നക്ഷത്രം വാനിൽ തെളിയുമ്പോൾ നമുക്കും ആ നക്ഷത്ര വെളിച്ചത്തിൽ ഒരു ചെറിയ യാത്ര നടത്താം. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ഒരു തീർത്ഥാടന ആലയത്തിൽ നിന്ന്, വല്ലാർപാടമാണത്, അവിടെ നിന്ന് ഭാരതത്തിലേക്ക് തന്നെ ഏറ്റവും പേരുകേട്ട വേളാങ്കണ്ണിയിലേക്ക് ഒരു ആത്മാവിനെയും ശരീരത്തെയും ഒക്കെ വിമലീകരിക്കാനായിട്ട് ഒരു തീർത്ഥയാത്രയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. മതാതീത മാനവികതയെ കിനാവ് കാണുന്നവരെ, കാംക്ഷിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് വർത്തമാനങ്ങൾ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒന്ന് പാലിയത്ത് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടത്. 1676 വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. പള്ളിയും പള്ളിയുമായി അനുബന്ധമായ കാര്യങ്ങളൊക്കെ മുങ്ങിപ്പോയി. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ അത്ഭുത സ്വരൂപം, മാതാവിൻ്റെ അത്ഭുത സ്വരൂപം പുഴയിൽപ്പെട്ടു, വെള്ളപ്പൊക്കത്തിൽപ്പെട്ടു. അതിങ്ങനെ ചേന്ദമംഗലത്ത് നിന്ന് വരുന്ന ദിവാനായ പാലിയത്ത് രാമൻ വല്യച്ഛനാണ് അതിന് വീണ്ടെടുക്കുന്നത്. അന്ന് ദിവാൻ വന്നിറങ്ങിയ സ്ഥലത്താണ്, പാലിയത്തച്ഛൻ വന്നിറങ്ങിയ സ്ഥലത്താണ് പള്ളിയുടെ കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നത്. ദേവാലയത്തിൽ ഇന്നും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കെടാവിളക്ക് അദ്ദേഹം സമ്മാനിച്ചത്. രണ്ടാമത് ഇവിടുത്തെ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞെന്നാൽ May 23 1752 പള്ളിയുടെ തൊട്ട് അടുത്ത് തന്നെയുള്ള പുരാതനമായ ഒരു നായർ തറവാട്ടിൽ നിന്ന് മീനാക്ഷി അമ്മ തൻ്റെ കുഞ്ഞും കൂടി മട്ടാഞ്ചേരിയിൽ അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അഴിമുഖത്ത് വെച്ച് ആ കൂറ്റൻ തിരമാലകളിലൊക്കെ പെട്ട് വഞ്ചി മുങ്ങിപ്പോകുന്നു. അപ്പോൾ ദേവാലയത്തിലെ വൈദികന് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഈ മൂന്ന് രാവുകളിലും ഒരു ദർശനമുണ്ടാകുന്നുണ്ട്. എന്താ ഒരു പ്രത്യേക ഇടത്ത് ഈ സ്ത്രീയെ തപ്പാനായിട്ട്. അങ്ങനെ അതങ്ങോട്ട് വളരെ ഗൗരവമായിട്ട് ആദ്യം എടുക്കാതിരുന്ന അദ്ദേഹം അതിൻ്റെ ഒരു ആവർത്തനം കൊണ്ട് അതിനെ ഗൗരവമായിട്ട് എടുക്കുകയും സമീപവാസികളെ വിളിച്ച് ആ പ്രത്യേക ഇടത്തിൽ ആ വലയിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഈ സ്ത്രീയും കുഞ്ഞും ആ ജീവനോടുകൂടി അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞ് 16 മരിച്ചു പോകുന്നുണ്ട്. 72 ആ അമ്മ ആ മരിക്കുവോളം ഈ ദേവാലയ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടുമൊക്കെ ആ മീനാക്ഷി അമ്മ ഈ ദേവാലയ പരിസരം തൂത്ത് വൃത്തിയാക്കിയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു സൂചനയൊക്കെ ആയിട്ടാണ് പിന്നീട് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച വന്ന് ഈ ചൂലുമായി വന്നിട്ട് ഈ മുറ്റവും പരിസരമൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത്. അത് ആരംഭിക്കുന്നത് ഈ മീനാക്ഷി അമ്മയുടെ പാരമ്പര്യത്തിൽ നിന്ന്. സ്വയം വിനീതരാക്കാനുള്ള ചില ക്ഷണങ്ങളാണ് ഇത്തരം ആചാരങ്ങൾക്ക് മില്ലെന്ന് തോന്നുന്നു.